പത്തനംതിട്ട കോന്നി കോട്ടയത്ത് യുവാവിന് അജ്ഞാതരുടെ ക്രൂര മർദ്ദനം. പ്രമാണം സ്വദേശി പ്രദീപിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. മുഖം മൂടി ധരിച്ചെത്തിയ സംഘം പ്രദീപിന്റെ കണ്ണിൽ മുളകുപൊടി വിതറിയ ശേഷം വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ശ്രീജിത് സുകുമാരൻ ചേരുന്നു. ശ്രീജിത്, ഈ യുവാവിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ആക്രമിച്ചവരെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? ഗുരുതരമായി പരിക്കാണ് ഈ യുവാവിന് പ്രദീപിന് നേരിടേണ്ടി വന്നത്. പ്രമാടം സ്വദേശിയാണ് പ്രദീപ്. എന്തായാലും ഈ വി കോട്ടയത്തെ രണ്ട് പേർ തമ്മിലുള്ള പ്രശ്നമാണ് ഇത് എന്നാണ് ഏറ്റവും കൂടുതൽ പോലീസ് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി ബസ് സ്റ്റോപ്പിൽ നിൽക്കവെയാണ് പ്രദീപിന് നേരെ മുഖംമൂടി ധരിച്ച് മുളകുപൊടി വിതറി വടിവാൾ ഉപയോഗിച്ച് വെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കൈക്ക് രണ്ട് കൈക്കും രണ്ട് കാലിനും പൊട്ടലുണ്ട്. ഇതുകൂടാതെ നട്ടലിനും കാര്യമായ രീതിയിലുള്ള പരിക്ക് ഏറ്റിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രണ്ടു പേർ കിരൺ, അതുപോലെ മറ്റൊരാൾ, രണ്ടുപേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീയുമായി ഉണ്ടായ ബന്ധത്തെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് ഏറ്റവും ഒടുവിൽ ഇത് ഈ വെട്ടിപ്പരിക്കേൽപ്പിലേക്ക് എത്തിയതെന്നാണ് അവർ പറയുന്നത്. കോന്നി പോലീസ് അല്പസമയം മുൻപാണ് ഈ രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ പ്രതികൾ ഈ കേസിലുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത്. പത്തനംതിട്ടയിൽ മധ്യവയസ്കന് ക്രൂര മർദ്ദനം. രണ്ടുപേർ അറസ്റ്റിലായെന്ന വാർത്ത വിശദാംശങ്ങളാണ് ശ്രീജിത്ത് നൽകിയത്.